ഒടുവിൽ എൻ സി പി ഇടതുപക്ഷത്തിന് വിധേയരായി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു. കഴിഞ്ഞ തവണ കൊടുത്ത 4 സീറ്റും കൊടുക്കും. തുടർഭരണമാണെങ്കിൽ മാണി സി കാപ്പൻ മന്ത്രിയാകും. പക്ഷേ പാല കൊടുക്കത്തില്ല. പാലയിൽ ഇത്തവണ ജോസ് കെ മാണി വിഭാഗത്തിന് തന്നെ കൊടുക്കാനായിട്ടുള്ള ധാരണ എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇടതുമുന്നണിയുടെ ആവശ്യവും ജോസ് കെ മാണിയുടെ ആവശ്യവും ന്യായമാണെന്ന് എൻ സി പി നേതാക്കൾക്ക് തന്നെ ബോധ്യപ്പെട്ടതായിട്ടുള്ളതാണ് വിവരം. കഴിഞ്ഞ തവണ മത്സരിച്ച പാലാ സീറ്റിന് പകരം കുട്ടനാട് വേണ്ട എന്നുള്ള ഉറച്ച നിലപാടിലാണ് മാണി സി കാപ്പൻ എന്നാണ് അറിയുന്നത്. അതിന് പകരമായി ചങ്ങനാശ്ശേരിയോ തിരുവമ്പാടിയോ നൽകാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഓഫർ. ചങ്ങനാശ്ശേരി എന്നത് കേരള കോൺഗ്രസിന്റെ ഒരു ഉറച്ച സീറ്റാണ്. തിരുവമ്പാടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അതും ഏകദേശം ഒരു സേഫ് മണ്ഡലമാണ്. ഇവിടെ നിന്ന് ഏതെങ്കിലും ജയിച്ചു വന്നാൽ തുടർ ഭരണം ഉണ്ടാകുകയാണെങ്കിൽ മാണി സി കാപ്പനാണ് എൻ സി പിയുടെ അടുത്ത മന്ത്രി. സ്റ്റേറ്റ് കാറിൽ കൊടി വെച്ചു പോകുന്ന കാര്യമൊക്കെ ആലോചിച്ചപ്പോൾ പാലയേക്കാൾ വലുത് അതാണ്. 5 വർഷം സുഖലോലുപതയിലുള്ള ഒരു ജീവിതവും കൂടി കിട്ടുമെന്നുള്ള ഒരു തോന്നൽ വന്നപ്പോൾ മാണി സി കാപ്പൻ അയഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ മുന്നണി വിട്ടു പോകേണ്ട തീരുമാനം ഉറപ്പിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം തന്നെ വരട്ടെ എന്നുള്ള നിലപാട് ഇടതുപക്ഷം കൂടി സ്വീകരിച്ചപ്പോൾ മാണി സി കാപ്പന് ദുർബലപ്പെടേണ്ടി വന്നു. ദേശീയ നേതൃത്വം പോലും മാണി സി കാപ്പനോട് അധികാരമോഹത്തിനപ്പുറം മുന്നണിക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചപ്പോൾ യു ഡി എഫ് മോഹം എടുത്ത് ദൂരെ എറിയാണ്. ദേശീയ നേതൃത്വം പോലും മാണി സി കാപ്പനെ ഉപദേശിച്ചു കൊടുത്തത് ഇടതുമുന്നണി വിട്ടുപോയാൽ മിക്കവാറും തുടർഭരണമാണ് വരാൻ പോകുന്നത്, ആ നിലയ്ക്ക് അപ്പുറത്തേക്ക് പോയാൽ പ്രതിപക്ഷത്ത് പിന്നിലയിൽ ഇരിക്കേണ്ട ഗതികേട് കൂടി വരുമെന്ന് പറഞ്ഞപ്പോഴാണ് മാണി സി കാപ്പൻ ഇപ്പോൾ ബോധോദയം ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റ് കൂടി ഇവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അവർക്ക് അർഹതപ്പെട്ട ഒരു സീറ്റ് പിടിച്ചെടുക്കുമ്പോൾ വേണ്ട രീതിയിൽ തന്നെ അവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. മാണി സി കാപ്പനിൽ നിന്ന് അദ്ദേഹം ആദ്യമായി നിയമസഭയിലെത്തിയ ഒരു സീറ്റ് അതായത് പാല സീറ്റ് പിടിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിന് മാന്യമായ രീതിയിൽ മറ്റൊരു അക്കോമഡേഷൻ കൊടുക്കേണ്ട ബാധ്യത പാർട്ടിക്കുണ്ട് അല്ലെങ്കിൽ മുന്നണിക്കുണ്ട് എന്നുള്ള തീരുമാനം ഇടതുപക്ഷം കൂടി സ്വീകരിച്ചതോടുകൂടിയാണ് ഈ വിഷയത്തിൽ ഒരു അനന്തമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസത്തിൽ ഇപ്പോൾ ഒരു പരിധിവരെ ഒരു സമവായ ചർച്ചയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത്. കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയതിനു ശേഷം മാണി സി കാപ്പൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു കാരണവശാലും അപ്പുറത്തോട്ട് പോകുന്ന പരിപാടിയില്ല, ആരെങ്കിലും മുങ്ങുന്ന കപ്പലിൽ ചെന്ന് കാലുവെക്കുമോ എന്നുള്ളതാണ് മാണി സി കാപ്പന്റെ ചോദ്യം. പക്ഷേ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു മാണി സി കാപ്പൻ ഉറപ്പായി യു ഡി എഫിലെത്തും, പാലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന്. അപ്പോൾ അത് ബോധ്യപ്പെടുത്തിയിരുന്നത് എവിടെയൊക്കെയോ ചില സംഭാഷണങ്ങൾ നടന്നു എന്ന് വ്യക്തമായ സൂചനകളായിരുന്നു. ആ സൂചനകളെല്ലാം കൊണ്ടാണ് നേരെ ദേശീയ നേതൃത്വത്തെ കണ്ട് ഞാനിതാ യു ഡി എഫിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്താൻ മാണി സി കാപ്പൻ മുന്നോട്ട് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിവുള്ളവർ പറഞ്ഞു കൊടുത്തു മറ്റേ ബിസിനസ് പോലെയല്ല രാഷ്ട്രീയം, അബദ്ധം കാണിച്ചാൽ അത് വലിയ പണിയാകുമെന്നുള്ള കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ അയഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും നിന്ന് എനിക്കൊന്ന് എം എൽ എ ആയാൽ മതി, അല്ലെങ്കിൽ തുടർഭരണം കിട്ടിയാൽ ഒരു മന്ത്രിസ്ഥാനം തന്ന് എന്നെ ഒന്ന് സഹായിക്കണമെന്നുള്ള കാര്യം ഇപ്പോൾ ഇടതുമുന്നണിയോട് മാണി സി കാപ്പൻ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിലാണ് എൻ സി പിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു അനുനയത്തിലേക്ക് എത്തുന്നത്. 4 സീറ്റുകൾ കൊടുക്കാൻ ഇടതുമുന്നണിയും തീരുമാനിച്ചിട്ടുണ്ട്. പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ തന്നെ അറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും എൻ സി പി കേരളത്തിൽ ഇടതുമുന്നണി ബന്ധം ഒഴിവാക്കില്ല എന്നുള്ള കാര്യം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ബന്ധം അനിവാര്യമാണെന്നും പാർട്ടിയുടെ വളർച്ചയ്ക്കും അത് ഗുണകരമാകുമെന്നാണ് എൻ സി പി ദേശീയ നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ. ഇപ്പോൾ എലത്തൂരിൽ ശശീന്ദ്രൻ മത്സരിക്കുമോ എന്നത് സംബന്ധിച്ചാണ് മറ്റൊരു സംശയം നിലനിൽക്കുന്നത്. എലത്തൂരിൽ ആ സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഏറെക്കാലമായിട്ട് ഇവിടത്തെ സി പി എം പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെടുന്നത്. കാര്യം അത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാൻ കാരണം എൻ സി പിക്ക് അവിടെ 1-2 വോട്ട് മാത്രമാണ് ഉള്ളത്. കാലാകാലങ്ങളായിട്ട് ശശീന്ദ്രൻ അവിടെ ജയിക്കുന്നത് മുഴുവൻ സി പി എമ്മിന്റെ വോട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് എലത്തൂർ ഏറ്റെടുത്തതിന് ശേഷം കുന്ദമംഗലത്തേക്ക് മാറാനായിട്ട് സി കെ ശശീന്ദ്രന് ഇപ്പോൾ ഇടതുപക്ഷം നിർദ്ദേശം നൽകിയത്. എന്നാൽ ആ തീരുമാനം ഏറ്റെടുക്കാൻ താൻ തയ്യാറല്ല, തനിക്ക് എലത്തൂർ തന്നെ മത്സരിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശശീന്ദ്രൻ. ആ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കൃത്യമായി ബോധ്യപ്പെടുന്നത്. എന്തായാലും ചങ്ങനാശ്ശേരിയിലോ തിരുവമ്പാടിയിലോ മത്സരിച്ച് എം എൽ എ ആകാനുള്ള തയ്യാറെടുപ്പിലേക്ക് മാണി സി കാപ്പൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും കരുതുന്നു. എൻ സി പിക്കുള്ളിൽ നുരഞ്ഞു പൊന്തിയ ആ പ്രതിഷേധത്തിന് ഇപ്പോൾ ഒരു സമവായത്തിലൂടെ അന്തിമമായ പരിഹാരം ഉണ്ടാകുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് സംസാരിച്ച് ഈ വിഷയത്തിൽ അവരുടെ നിലപാട് കൃത്യമായിട്ട് വ്യക്തമാക്കി. ജോസ് കെ മാണിക്ക് എന്തുകൊണ്ടും അർഹതപ്പെട്ടതാണ് പാലാ സീറ്റ് എന്നുള്ള കാര്യം മാണി സി കാപ്പനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കാലാകാലങ്ങളായി ജോസ് കെ മാണിയുടെ പിതാവിന്റെ മണ്ഡലമായിരുന്നു പാല എന്ന് പറയുന്നത്. അത്
ക്ലെയിം ചെയ്യുക എന്ന് പറയുന്നത് അവിടെ കേരള കോൺഗ്രസിന്റെ അടുത്ത പുതുതലമുറയിലെ നേതാവും മാണിയുടെ മകനുമായ ജോസ് കെ മാണി അത് ക്ലെയിം ചെയ്യുമ്പോൾ അതിനെ തള്ളിക്കളയാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ന്യായമായ ആവശ്യത്തിനൊപ്പം നിൽക്കാൻ മാത്രമേ ഇടതുപക്ഷത്തിന് കഴിയൂ ജോസ് കെ മാണിയെ പോലെ പ്രബലരായ കേരള കോൺഗ്രസിനെ ഇപ്പോൾ ഇടത് ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിൽ അക്കോമഡേറ്റ് ചെയ്യാനും വേണ്ട ചെറിയ വിട്ടുവീഴ്ചകൾ നടത്താൻ ഇടതുപക്ഷം തയ്യാറാവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോട്ടയം ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ചത് ആ മുന്നണി ബന്ധം കൊണ്ടാണെന്നുള്ള വിലയിരുത്തലും ഇടതുപക്ഷത്തിനുള്ളതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സമവായ ചർച്ചകളിലേക്ക് എത്താൻ മാണി സി കാപ്പനെയും ഇടതുപക്ഷത്തെയും ഒപ്പം ജോസ് കെ മാണിയും തയ്യാറാക്കിയിട്ടുള്ളത് തുടർഭരണത്തിന്റെ സാധ്യത കൽപ്പിക്കപ്പെടുന്നതിനാൽ ഒരു തരത്തിലും അഭിപ്രായ ഭിന്നതയുടെ പേരിൽ വലിയ തിരിച്ചടി ഉണ്ടാകരുത് എന്ന നിഗമനത്തിൽ എല്ലാവരും എത്തണം എന്നുള്ള ഇടതുപക്ഷത്തിന്റെ അഭ്യർത്ഥനയും എൻ സി പി മാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത.